നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും അടിസ്ഥാന ശാസ്ത്രം നല്ലവണ്ണം പഠിക്കാറുണ്ടോ ഉണ്ടോ നന്നായി പഠിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് മോള് പറഞ്ഞേ അതെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജലത്തെക്കുറിച്ചാണ് പഠിച്ചത് ജലത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് പഠിച്ചിരുന്നില്ലേ അതെ അല്ലേ എല്ലാവർക്കും ജലത്തിന്റെ സവിശേഷതകൾ ഓർമ്മയുണ്ടോ ഉണ്ടല്ലേ ഇതെന്താണ് വായിക്കുക മോനെ പറഞ്ഞേ ഇതെന്താണ് വായിക്കുക അതെ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്താണ് ഒന്നുകൂടി വായിച്ചേ ആ ആ ആ അതെ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ അതിന്റെ അർത്ഥം എന്താണ് അതെ എല്ലാവർക്കും അറിയാം ജലത്തിന്റെ സവിശേഷതകൾ ജലത്തിന്റെ ഒന്നാമത്തെ സവിശേഷത നമുക്കൊന്ന് നോക്കിയാലോ ജലം വസ്തുക്കളെ ലയിപ്പിക്കുന്നു ജലത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ജലം വസ്തുക്കളെ ലയിപ്പിക്കുന്നു എന്നത് ഈ പഞ്ചസാര ഉപ്പ് അങ്ങനത്തെ വസ്തുക്കളെ ജലം ലയിപ്പിക്കാറില്ലേ അതിനാണ് ഇവിടെ പറയുന്നത് ജലം വസ്തുക്കളെ ലയിപ്പിക്കുന്നു എന്ന് Water dissolves substances. ജലം വസ്തുക്കളെ ലയിപ്പിക്കുന്നു വെള്ളത്തിന് ഒഴുകാൻ കഴിയും എന്താണ് വെള്ളത്തിന് ഒഴുകാൻ കഴിയും നമ്മൾ ഈ തോടുകൾ പുഴകൾ അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ അവിടെയൊക്കെ വെള്ളം ഒഴുകാറില്ലേ അതിനാണ് ഇവിടെ പറയുന്നത് വെള്ളത്തിന് ഒഴുകാൻ കഴിയും വെള്ളത്തിന് ഒഴുകാൻ കഴിയും എന്നത് വെള്ളത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് വാട്ടർ ക്യാൻ ഫ്ലോ ഒന്നുകൂടി പറഞ്ഞേ വാട്ടർ ക്യാൻ ഫ്ലോ വെള്ളത്തിന് ഒഴുകാൻ കഴിയും പിന്നീടുള്ളത് താപം വഹിക്കാൻ കഴിയും വെള്ളത്തിന് താപം വഹിക്കാൻ കഴിയും വാട്ടർ ക്യാൻ Carry heat. നിശ്ചിത ആകൃതി ഇല്ല വെള്ളത്തിന് നിശ്ചിത ആകൃതിയുണ്ടോ ഇല്ലല്ലോ അതിനാണ് ഇവിടെ പറയുന്നത് നിശ്ചിത ആകൃതി ഇല്ല വാട്ടർ ഹാസ് നോ സ്പെസിഫിക് ഷേപ്പ് അടുത്ത പ്രധാന സവിശേഷതയാണ് ഗരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു ഗരം എന്നാൽ നമ്മൾ ഈ ഫീസറിലൊക്കെ വെള്ളം വെക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ അത് ഒരു ഐസായി മാറി വരില്ലേ അതിനെയാണ് ഗരം എന്ന് പറയുന്നത് ദ്രാവകം എന്നാൽ വെള്ളത്തിന്റെ സാധാരണ അവസ്ഥ ഇത് ഒഴുകുന്നതും കെട്ടി നിൽക്കുന്നതുമായ അവസ്ഥയാണ് ദ്രാവകം എന്ന് പറയുന്നത് പിന്നീടുള്ളത് വാതകം വാതകം എന്ന് പറഞ്ഞാൽ വെള്ളം തിളക്കുമ്പോൾ നീരാവിയായി മുകളിലേട്ട് പോകുന്നതാണ് വാതകം അപ്പോൾ വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു ഇതാണ് വെള്ളത്തിന്റെ അവസാനത്തെ സവിശേഷത വാട്ടർ എക്സിസ്റ്റ്സ് ഇൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സ്റ്റേറ്റ്സ് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് വീണ്ടും ആവർത്തിച്ചത് കൂട്ടുകാരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കൂട്ടുകാരെല്ലാവരും ചായ കുടിക്കാറില്ലേ കുടിക്കാറുണ്ടല്ലേ പഞ്ചസാര ഇട്ട ചായയാണ് കൂട്ടുകാർ കുടിക്കാറ് അതെ അല്ലേ ഈ ചായയിലേക്ക് പഞ്ചസാര ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതെ എല്ലാ കൂട്ടുകാർക്കും അറിയാം അത്
ചായയിൽ അലിഞ്ഞു ചേരും ഇതാ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 2 ലെ ലൈഫ് ഗിവിംഗ് വാട്ടർ എന്ന പാഠഭാഗത്തെ സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസസ് എന്താണ് ഒന്നുകൂടി പറഞ്ഞേ സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസസ് എന്ന ഭാഗമാണ് അഥവാ അലിഞ്ഞു ചേരുന്നവ അലിഞ്ഞു ചേരാത്തവ കൂട്ടുകാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് പഠിക്കാനും വേണ്ടി നമുക്ക് ഈ പാഠഭാഗം ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ പഠിക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ പിന്നീട് കെറോസിൻ അഥവാ മണ്ണെണ്ണ പിന്നീട് ആവശ്യമുള്ളത് ജാഗ്രി അഥവാ ശർക്കര പിന്നീട് ആവശ്യമുള്ളത് കർപ്പൂരം പിന്നീട് ഉപ്പ് അഥവാ സാൾട്ട് പിന്നീട് ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ് അത് എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകും ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയുക അതെ കൊറിയാൻഡർ പൗഡർ ഇത് പഞ്ചസാര അഥവാ ഷുഗർ ഇത് ഷുഗർ കാൻഡി അഥവാ അതെ കൽക്കണ്ടം എല്ലാവർക്കും കൽക്കണ്ടം ഇഷ്ടമല്ലേ ഇതൊക്കെയാണ് നമ്മുടെ പരീക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നീട് കുറച്ച് വെള്ളം നമുക്ക് പരീക്ഷണത്തിലോട്ട് കടക്കാം ആദ്യം നമുക്ക് സാൾട്ട് അഥവാ ഉപ്പെടുത്ത് വെള്ളത്തിൽ ഇട്ട് നോക്കാം നമുക്കിത് നന്നായി ആക്കാം ഇതിലേക്ക് ഷുഗർ കാൻഡി അഥവാ കൽക്കണ്ടം ഇട്ട് ഇളക്കി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ജാഗ്രി അഥവാ ശർക്കര ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം നമുക്ക് കുറച്ച് പഞ്ചസാര ഇളക്കി നോക്കാം കൂട്ടുകാരെ ഈ നാലെണ്ണം നാല് വസ്തുക്കൾ നമ്മൾ നാല് ഗ്ലാസ്സിലേക്കായി നിറച്ച് ഇളക്കിയിട്ടുണ്ട് എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടോ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടോ മോള് പറഞ്ഞേ അതെ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് ഷുഗർ കാൻഡിയോ അഥവാ കൽക്കണ്ടം കൽക്കണ്ടം വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടോ മോൻ പറഞ്ഞേ അതെ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് ജാഗ്രിയോ മോള് പറയൂ അതെ അലിഞ്ഞിട്ടുണ്ട് ഇത് എന്ത് ചേർത്ത വെള്ളമാണ് അതെ
ഷുഗർ അഥവാ പഞ്ചസാര ചേർത്ത വെള്ളമാണ്. പഞ്ചസാര ഈ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള വസ്തുക്കൾ ഒരു വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി അഥവാ കുറിയാൻ പൗഡർ നമുക്ക് വെള്ളത്തിൽ ഇട്ട് നോക്കാം. ഇനി നമുക്ക് കർപ്പൂരം വെള്ളത്തിൽ അലിയുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് കൊക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം. നമുക്കിത് നന്നായി ഇളക്കി നോക്കാം. ഇനി നമുക്ക് അല്പം മണ്ണെണ്ണ അഥവാ കെറോസിൻ ഒഴിച്ചു നോക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ ലയിച്ചിട്ടില്ലേ എന്ന് പരീക്ഷിച്ചു നോക്കി. മല്ലിപ്പൊടി അഥവാ കൊറിയാൻഡർ പൗഡർ ഇത് വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. വെള്ളത്തിന്റെ അടിഭാഗത്തായി ഊറി നിൽക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ടച്ച് ചെയ്തത് എന്താണ്? അതെ, കർപ്പൂരമാണ്. കർപ്പൂരം വെള്ളത്തിൽ ലയിച്ചിട്ടില്ല. പിന്നീട് കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്തത് മണ്ണെണ്ണ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ ലയിച്ചിട്ടില്ലേ എന്നതാണ്. മണ്ണെണ്ണ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. മണ്ണെണ്ണ മേൽഭാഗത്തായി നിൽക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കിയാലോ. Does camphor dissolve in water? കർപ്പൂരം വെള്ളത്തിൽ ലയിക്കുമോ? കർപ്പൂരം വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ? നമ്മൾ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി അത് ലയിച്ചിട്ടില്ലെന്ന്. അപ്പൊ നമ്മൾ ഇവിടെ നോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് അടുത്ത ചോദ്യം, Does coriander powder dissolve in water? മല്ലിപ്പൊടി വെള്ളത്തിൽ ലയിക്കുമോ? അത് നമ്മൾ പരീക്ഷിച്ചു നോക്കിയതാണ്. മല്ലിപ്പൊടി വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നോ എന്ന് എഴുതുക. പിന്നീട് ഉള്ള ഒരു ചോദ്യമാണ്, ഡസ് ജാഗിരി ഡിസോൾവ് ഇൻ വാട്ടർ? ശർക്കര വെള്ളത്തിൽ ലയിക്കുമോ? ശർക്കര വെള്ളത്തിൽ ലയിച്ചിട്ടില്ലേ? ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് എന്ന് എഴുതി കൊടുക്കാം. ഞാൻ ഇവിടെ യെസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഡസ് ഷുഗർ കാൻഡി ഡിസോൾവ് ഇൻ വാട്ടർ? കൽക്കണ്ടം വെള്ളത്തിൽ ലയിക്കുമോ? കൽക്കണ്ടം വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. ലയിച്ചിട്ടുണ്ടല്ലേ.
അപ്പോൾ നമുക്ക് ഇവിടെ യെസ് എന്ന് എഴുതി കൊടുക്കാം. അടുത്തതായി വരുന്നത് ഡസ് സാൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, ഉപ്പ് വെള്ളത്തിൽ ലയിക്കുമോ? ലയിക്കുമോ? ലയിക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ യെസ് എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഡസ് ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടർ, പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമോ? പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമോ? ലയിക്കുമല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ യെസ് എന്ന് എഴുതി കൊടുക്കാം. അടുത്തതായി വരുന്നത് ഡസ് കോക്കനട്ട് ഓയിൽ ഡിസോൾവ് ഇൻ വാട്ടർ, ഒന്നുകൂടി വായിച്ചേ. ഡസ് കോക്കനട്ട് ഓയിൽ ഡിസോൾവ് ഇൻ വാട്ടർ, വെളിച്ചെണ്ണ വെള്ളത്തിൽ ലയിക്കുമോ? നമ്മൾ പരീക്ഷണം ചെയ്തു നോക്കിയപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും വെളിച്ചെണ്ണ വെള്ളത്തിൽ ലയിക്കുന്നില്ല എന്ന്. അപ്പോൾ നമുക്കിവിടെ നോ എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം, ഡസ് കെറോസിൻ ഡിസോൾവ് ഇൻ വാട്ടർ. കെറോസിൻ എന്നാൽ എന്താണ്? അതെ, മണ്ണെണ്ണ. മണ്ണെണ്ണ വെള്ളത്തിൽ ലയിക്കുമോ? മണ്ണെണ്ണ വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല അല്ലേ. നമ്മൾ നേരത്തെ പരീക്ഷണം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കിയതാണ് മണ്ണെണ്ണ വെള്ളത്തിന്റെ മുകൾ ഭാഗത്തായി നിൽക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നോ എന്ന് എഴുതി കൊടുക്കാം. നമുക്കിത് ഒരു പട്ടികയായി എഴുതാം. ഇത് നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന വസ്തുക്കളാണ്. ഇത് പരീക്ഷണത്തിൽ ചെയ്തപ്പോൾ ലയിച്ചു ചേരാതെ നിന്ന വസ്തുക്കളാണ്. നമുക്ക് ഇവ രണ്ടും ചേർത്ത് ഒരു പട്ടിക തയ്യാറാക്കിയാലോ? ഞാനിവിടെ ഒരു ചെറിയ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. വാട്ടർ വെള്ളം, സൊല്യൂബിൾ ലയിച്ചു ചേർന്നവ, ഇൻസൊല്യൂബിൾ ലയിച്ചു ചേരാത്തവ, ഷുഗർ പഞ്ചസാര, പഞ്ചസാര സൊല്യൂബിളാണ് പെടുക അഥവാ ലയിച്ചു ചേർന്നവയും, സാൾട്ട് ഉപ്പ്, ഷുഗർ കാൻഡി കൽക്കണ്ടം, ജാഗ്രി ശർക്കര, ഇത് നാലും സൊല്യൂബിൾ അഥവാ ലയിച്ചു ചേർന്നവ എന്ന ഭാഗത്താണ് ഉൾപ്പെടുക. പിന്നീട് ഇൻസൊല്യൂബിൾ അഥവാ ലയിച്ചു ചേരാത്തവ, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടില്ല, കെറോസിൻ മണ്ണെണ്ണ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, കാംഫർ കർപ്പൂരം, ഇവ രണ്ടും ആണ് നമ്മുടെ പട്ടികയിൽ ഉള്ളത്. ഇത് ലയിച്ചു ചേർന്നവ, ഇത് ലയിച്ചു ചേരാത്തവ. നമ്മളിപ്പോൾ അലിഞ്ഞു ചേരുന്നവ, അലിഞ്ഞു ചേരാത്തവ അഥവാ സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ എന്നിവയെല്ലാം പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠത്തിൽ തന്നെ മൂന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത് എല്ലാവരും എന്തായാലും പഠിക്കണം. നമുക്ക് ആ കാര്യങ്ങളൊന്ന് നോക്കാം. സൊല്യൂട്ട് അഥവാ ലീനം, സൊല്യൂട്ടിൻ്റെ മലയാളമാണ് ലീനം. സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് സൊല്യൂട്ട്, ലയിച്ചു ചേർന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. നമ്മൾ പരീക്ഷണം ചെയ്തപ്പോൾ ചില വസ്തുക്കൾ ലയിച്ചു ചേർന്നിട്ടുണ്ട്, അതിനാണ് ഈ ലീനം അഥവാ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അടുത്തതായുള്ളത് സോൾവെന്റ് അഥവാ ലായകം. സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കോൾഡ് സോൾവെന്റ്, ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു. നമ്മൾ ഈ സാൾട്ട് അഥവാ ഉപ്പ് ഇവയെല്ലാം വെള്ളത്തിൽ ഇട്ട് ഇളക്കി, അപ്പോൾ വെള്ളത്തിൽ ലയിച്ചു, അപ്പോൾ വെള്ളത്തിലാണ് ഈ ലായകം എന്ന് പറയുന്നത്. അടുത്തതായി സൊല്യൂഷൻ അഥവാ ലായകം. സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെന്റ്, ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അതായത് ലീനം ലായകത്തിൽ ലയിച്ചു, അപ്പോൾ ഒരു വസ്തു ഉണ്ടാവും, ആ വസ്തുവാണ് ലായനി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ നമ്മൾ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് ഇളക്കി,
അപ്പോൾ ഇവിടെ വരുന്ന ലീനം അഥവാ സൊല്യൂട്ട് ഉപ്പാണ്. നമ്മൾ എന്തിനാണ് കലർത്തിയത്? അതെ, വെള്ളത്തിലാണ് നമ്മൾ കലർത്തിയത്. അപ്പോൾ ഇവിടുത്തെ സോൾവെന്റ് അഥവാ ലായകം എന്ന് പറയുന്നത് വെള്ളമാണ്. ഈ ഉപ്പു വെള്ളവും കലർന്ന് ഉപ്പുവെള്ളമായി, അതാണ് സൊല്യൂഷൻ അഥവാ ലായനി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ പാഠഭാഗത്തിലെ സോല്യുബിൾ ആൻഡ് ഇൻസോല്യുബിൾ സബ്സ്റ്റൻസസ് എന്ന പാഠഭാഗമാണ് നമ്മളിവിടെ പഠിച്ചത്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.